കടൽ മത്സ്യബന്ധനത്തിന് പോയ അജ്മീർ ഷാ ബോട്ടും 16 തൊഴിലാളികളെയും കാണാതായിട്ട് ഇന്നത്തേക്ക് 3 വർഷമായി. ബേപ്പൂർ സ്വദേശി കെ ടി ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിലെ തൊഴിലാളികളെ കുറിച്ച് പല ഏജൻസികളും അന്വേഷിച്ചെങ്കിലും ഒരു വിവരവുമില്ല. 2021 മെയ്യിൽ വീശിയടിച്ച ടൗട്ടെ ചുഴലിക്കാറ്റിൽ ബോട്ട് കടലിൽ മുങ്ങിയതിനെ തുടർന്ന് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവുമില്ല. 2021 മെയ്യിൽ വീശിയടിച്ച ടൗട്ടെ ചുഴലിക്കാറ്റിൽ ബോട്ട് കടലിൽ മുങ്ങിയിട്ടുണ്ടാകുമോ എന്നും സംശയമുണ്ട്. എന്നാൽ ഇത് സാധൂകരിക്കാൻ വേണ്ട തെളിവുകൾ തിരച്ചിൽ സംഘത്തിന് ലഭിച്ചില്ല. ഇതിനാൽ 3 വർഷം പിന്നിടുമ്പോഴും ബോട്ടിനും തൊഴിലാളികൾക്കും എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബോട്ട് കണ്ടെത്താത്തതിനാൽ സർക്കാരിൽ നിന്നും ബോട്ടുടമയ്ക്കും തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും അനുകൂല്യവും ലഭിച്ചില്ല. കടുത്ത മാനസിക പ്രയാസത്തിലാണ് കാണാതായ 16 തൊഴിലാളികളുടെയും കുടുംബങ്ങൾ കഴിയുന്നത്. പഠിക്കുപോകാൻ മറ്റാരും ഇല്ലാത്തതിനാൽ പല കുടുംബങ്ങളും കടുത്ത ദുരിതത്തിലാണ്. ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾ സമാഹരിച്ചു നൽകിയ ചെറിയൊരു തുക മാത്രമാണ് ഇവർക്ക് സഹായമായി കിട്ടിയത്. 2021 മെയ് 5 ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ 12 തമിഴ്നാട് കുളച്ചിൽ സ്വദേശികളും 4 ബംഗാൾ സ്വദേശികളുമാണ് ഉണ്ടായിരുന്നത്. മെയ് 13 ഉച്ചയ്ക്ക് മംഗളൂരു മൽപ്പേ ഭാഗത്ത് ബേപ്പൂരിൽ നിന്ന് തന്നെയുള്ള സിൽവർ ലൈൻ ബോട്ടുകാരാണ് അജ്മീർ ഷാ ബോട്ട് അവസാനമായി കണ്ടത്. മൽപ്പേക്ക് 16.60 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അത്. അന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ടൗട്ടെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചതിനാൽ കടലിലുണ്ടായിരുന്ന മറ്റു ബോട്ടുകളെല്ലാം വിവിധ ഹാർബറുകളിൽ അടുപ്പിച്ചിരുന്നു. എന്നാൽ അജ്മീർ ഷാ ബോട്ടിനെ കുറിച്ച് അന്നും വിവരമുണ്ടായില്ല. മെയ് 19 മുതൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും 1 ആഴ്ചയോളം മൽപ്പേ ആഴക്കടലിൽ തിരച്ചിൽ നടത്തി. ഇതിനു പുറമെ ബേപ്പൂരിൽ നിന്നും കുളച്ചലിൽ നിന്നുമുള്ള മത്സ്യബന്ധന ബോട്ടുകളും 1 മാസത്തോളം തിരഞ്ഞെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. കാണാതായവരുടെ കുടുംബങ്ങൾക്കും ബോട്ടുടമയ്ക്കും സാമ്പത്തിക സഹായം ലഭ്യമാകാൻ സർക്കാർ നടപടി വേണമെന്ന് ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കരിച്ചാലി പ്രേമൻ ആവശ്യപ്പെട്ടു.